എന്റെ മേരിക്ക് വരാനാ. എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ഉണ്ടാവട്ടെ. ഒരു സബ്സ്ക്രൈബർ അശോക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കരിക്കും ശർക്കരയും കൊണ്ട് ഒരു വിഭവം ഉണ്ടാക്കാനായിട്ട്. അപ്പൊ നമുക്ക് പോവാ. ആദ്യം ഉണ്ടല്ലോ ഞാനല്ലേ ആഡ്രൂമ കയറി കേട്ടാ കരിക്കുന്നേ. ഇപ്പൊ തേങ്ങ ഇത്തിരി വലുതായി, അപ്പൊ തോട്ടി വേണ്ടി വന്ന് തുടങ്ങി. എന്റെ മേരിക്ക് വരാനാ. അപ്പൊ മൂന്ന് കഴിക്കും നമ്മള് ഇട്ടുണ്ട് കേട്ടാ. ഇനി നമ്മള് നേരെ നമുക്ക് ഇതുകൊണ്ട് എന്താ പറയാ എന്റെ കരിക്കോണ്ടുള്ള ഒരു വിഭവം ഉണ്ടാക്കാം കേട്ടോ. എന്താ പറയാ മുട്ടിപ്പലക കൺമണി വെള്ളം കുടിക്കണ്ടേ? കൺമണി ഉണ്ടല്ലോ സ്ട്രോ ഒക്കെ ആയിട്ട് റെഡി ആയിട്ടായിട്ട് ഇരിക്കണേ. അതാ അപ്പൊ നമ്മടെ മൂന്ന് കരിക്കും വെട്ടി കഴിഞ്ഞു കേട്ടാ. കൺമണി ആണെങ്കിൽ വെള്ളത്തിനാണ് ഇരിക്കുന്നത് അല്ലെ മുത്തേ, കുടിക്കണ്ടോ നമുക്ക്? അപ്പൊ കൺമണിയുടെ ക്ലാസ്. കൺമണി ഇത് കാരി കഴിക്കണാ? വേണ്ട, അതോടെ ഇരിക്കട്ടെ. നന്നായിട്ട് വെള്ളം ഉണ്ടാവട്ടെ. ഇപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ വെള്ളം ഒഴിച്ചു, ബാക്കിയുള്ള നമ്മള് കപ്പിൽ ഒഴിക്കാം. ആ മധുരണ്ട് നല്ല വെള്ളവും ഇരിക്കും. ഇപ്പൊ ഇരിക്ക. അപ്പൊ നമ്മളിതൊക്കെ ഇതിന് ഇങ്ങനെ കോരിടുക്കണു കേട്ടോ. കണ്ട മൂന്ന് കരിക്കിന്റെ കഴമ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ വെള്ളം ആണെങ്കിൽ ഇപ്പൊ ഒത്തിരി ഉണ്ട് കേട്ടാ. നന്നായിട്ട് വെള്ളം ഉണ്ടാവും, ഞാൻ കാട്ടി തന്നൂലോ. ഈ കരിക്കിൽ നിന്ന് കുറച്ച് വെള്ളം നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണം കേട്ടാ. അപ്പൊ നമ്മളുണ്ടല്ലോ കരിക്ക് കൊണ്ട് അരി ഇട്ടിട്ടും കരിക്കില് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ റവ ഇട്ടിട്ടും. അങ്ങനെ രണ്ട് തരത്തിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടാ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തീ കത്തിച്ച് ഇതാ ഈ ഒരു പാത്രം അടുപ്പത്ത് കയറ്റി അതിലെ രണ്ട് കഷ്ണം വെള്ളം, ഇത് ഉരുകാൻ പാകത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഇപ്പുറത്തെ അടുപ്പ് കത്തിക്കുന്നു. ഈ പാത്രം നന്നായി ചൂടാവട്ടെ കേട്ടാ. അപ്പൊ നമ്മുടെ പാത്രം ചൂടായിട്ടാ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് ഇത്രയും അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കണം കേട്ടാ. ഇത് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഒപ്പം നമ്മുടെ ബെല്ലം ഇവിടെ ഉരുകിയിട്ടുണ്ട്. അപ്പൊ ഞാനിതാ തീ ഓഫ് ചെയ്യണു. ഈ ബെല്ലം നന്നായിട്ട് ചൂടാറട്ടെ കേട്ടാ. നമ്മുടെ അണ്ടിപ്പരിപ്പ് വറവ് റെഡി ആയിട്ടാ. അപ്പൊ തീ ഓഫ് ചെയ്ത് ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് എടുക്കണം. ഒപ്പം നമ്മുടെ വെല്ലം ഇവിടെ നിന്ന് ചൂടാണ്, അത് ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളുണ്ടല്ലോ നോക്കിയ രണ്ട് പാത്രത്തിലായിട്ട് ഞാൻ കരിക്ക് എടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തിലേക്ക് ഞാൻ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കണേ. മൂന്ന് ടീസ്പൂൺ അരിപ്പൊടിയാണ്, ഒരെണ്ണത്തിൽ മൂന്ന് ടീസ്പൂൺ റവ. ഇതിൽ നിന്ന് നമ്മൾ ശർക്കര അതായത് ബെല്ലം
പകുതി വിതര രണ്ടിൽ ഒഴിച്ചു കൊടുക്കണു കേട്ടാ. മധുരം കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ചേർക്കാട്ട. പിന്നെ രണ്ട് ഏലക്കായ വീതം നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഒപ്പം ഇവിടെ കരിക്കും വെള്ളം ഇരിക്കുന്നുണ്ട്. നമ്മൾക്ക് ഇത് അടിച്ചു കൊണ്ടുവന്നിട്ട് ഇതില് വെള്ളം ആവശ്യം വരാണെങ്കിൽ മാത്രം നമ്മൾ കരിക്ക വെള്ളം ഒഴിച്ച് കലക്കൂട്ടാ. അപ്പൊ ഞാനിത് രണ്ടും വെവ്വേറെ അടിച്ചു കൊണ്ടുവരാം കേട്ടാ. അപ്പൊ ഞാനിത് അടിച്ചു കൊണ്ടുവന്നിട്ട് കേട്ടാ. ഇതില് റവ ആണെങ്കിൽ നോക്കിയേ നല്ല അളവിലാണ് നമുക്ക് ഇരിക്കണേ. അല്ല നേരെ മറിച്ച് നമ്മൾ അരിയിട്ടിട്ട് അടിച്ച കരിക്കുണ്ടല്ലോ അത് ഇത്തിരി കട്ടിയിലാണ്. അപ്പം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി അഴച്ചെടുക്കുക കേട്ടാ. വെള്ളം എന്ന് പറയുന്നത് നമ്മൾ കരിക്കും വെള്ളം ആട്ടാ പോയിക്കണേ. ഉണ്ടല്ലോ നമ്മുടെ ഈ മാവിനെ കണ്ട ഇങ്ങനെയാണ് ഒരു അഴവ് കേട്ടാ. അതേപോലെ അതെ ഇതും ഈ ഒരു അഴവാണ് നമ്മളല്ലോ നമ്മുടെ ഇഡ്ലി ചെമ്പ് അടുപ്പത്തേക്ക് കയറ്റാം. അപ്പൊ ഇതാ ഞാൻ തീ കത്തിച്ച് നമ്മുടെ ഇഡ്ലി ചെമ്പ് ഇങ്ങോട്ട് വെച്ചിട്ടാണ്. ഇതിന് മൂടി തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തട്ടുണ്ടാവുമല്ലോ അതെടുത്തിട്ട് ഇതിലേക്കിത് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. നാല് ഗ്ലാസ്സോളം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ. എന്നിട്ട് ഈ തട്ട് ഇതിൽ വെച്ച് നമുക്ക് ഞാൻ രണ്ട് കിണ്ണെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് റവ കൊണ്ടുള്ളതാ കേട്ടാ. അപ്പൊ ഞാനുണ്ടല്ലോ ഇതേ തുണ്ട് നെയ്യ് എടുത്തിട്ടേ ഇതിലിങ്ങനെ പറ്റി കൊടുക്കണ്ട് ഇതിന്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ കേട്ടാ. എന്നിട്ട് നമ്മളിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ എല്ലാവിടത്തേക്കിത് പരന്ന് കിട്ടിയിട്ടാ. ഇത് നേരെ നമ്മൾ ഇതിലേക്ക് വെക്കും. എന്നിട്ട് നമ്മൾ ഈ വറുത്താണ്ടി പരിപ്പുണ്ടല്ലോ അത് നമുക്ക് ഇഷ്ടം നമ്മുടെ രീതി ഏതാണോ ആ രീതിയിൽ ഇങ്ങനെ ഒരു ഭംഗിക്കും കൂടിയാണ്. അത് മാത്രമല്ല കഴിക്കുമ്പോഴും ഒരു ടേസ്റ്റും കൂടും കേട്ടാ. അപ്പം ഞാൻ ഇതേ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഞാൻ അണ്ടിപ്പരിപ്പ് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്കൊരു മൂടി വയ്ക്കാം. ഒരു 7 മിനിറ്റ് എങ്കിലും വേണ്ടി വരാറുണ്ട് കേട്ടോ നമുക്ക് ഇതുണ്ടാക്കുമ്പോൾ. അപ്പൊ ഞാൻ തീ കൂട്ടി തന്നെയായിട്ടാ വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കിത് തുറന്നു നോക്കാം കേട്ടാ. നമ്മളുണ്ടല്ലോ ഇങ്ങനെ ഒരു വടി കൊണ്ട് ഇങ്ങനെ കുത്തി നോക്കും. അപ്പൊ ഇതിന് ആയിട്ടില്ല. അപ്പൊ അതാണ് വേവിട്ടാ. അപ്പൊ ഞാന് പതുക്കെ എന്റെ കൈയോണ്ട് ഞേട്ടൻ ഞാനിത് എടുക്കണേ. നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് എടുക്കാതിരിക്കോ. എന്നിട്ട് ഞാനിവിടെ വെള്ളം വെച്ചിട്ട് അതിലേക്ക് പതുക്കെ ഇറക്കി വെക്കാം കേട്ടാ. അപ്പൊ പെട്ടെന്ന് ചൂടാറി കിട്ടാനും അതേപോലെ അടിയിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടാനും എളുപ്പമായിരിക്കും. നമ്മള് ഗ്യാസ് അടുപ്പ് ഓഫ് ചെയ്തിട്ടില്ല കേട്ടാ. കാരണം നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ടാക്കാനുണ്ട്. അപ്പൊ മുന്നേ ചെയ്ത പോലെ തന്നെ ചെറുതായിട്ട് നെയ്യ് എടുത്തിട്ട് അടിയിൽ ഇങ്ങനെ കിണ്ണത്തിന്റെ അടിയിൽ ഇങ്ങനെ പറ്റി കൊടുക്കുക കേട്ടാ. എന്നിട്ട് നമ്മള് അരിപ്പൊടി ഇട്ടിട്ട് ആക്കി വെച്ച മാവുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നിങ്ങനെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവിടത്തേക്കും ഇതിങ്ങനെ പരന്ന് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വെക്കണം. മുന്നേ നമ്മൾ അണ്ടിപ്പരിപ്പ് നിരത്തി കൊടുത്തല്ലോ അതേപോലെ തന്നെ ഇതിലും ഇങ്ങനെ നിരത്തി വെക്കുക കേട്ടോ. അണ്ടിപ്പരിപ്പൊക്കെ നിരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓടി വയ്ക്കുക കേട്ടോ. അപ്പൊ നമ്മൾ വെള്ളത്തിൽ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ചൂടാറിയിട്ട് അത് ഞാൻ പതുക്കി എടുക്കട്ടെ. നമുക്ക് പതുക്കെ അടർത്തിയിരിക്കിടാ കേട്ടാ. ഇതേപോലെ നമ്മള് ഇതിൽ നിന്ന് അടർത്തി എടുക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ഇതിലിരിക്കട്ടെ. ഇനി നമുക്കത് രണ്ടോ നോക്കാം. അപ്പൊ നമ്മുടെ അടുത്ത മൂടി തുറക്കാം കേട്ടോ. അപ്പൊ നമുക്കിതുകൊണ്ട് കുത്തി നോക്കാം. കണ്ട ഇപ്പൊ ഇതായിട്ടുണ്ട് കേട്ടോ. ഇതിന് ഞാൻ തീ ഓഫ് ചെയ്തു. അപ്പൊ അതൊക്കെ ഇത് എടുക്കാം. എന്നിട്ട് നേരെ വെള്ളത്തിലേക്ക് തന്നെ വെക്കി നോക്കാം. ഒരു അപ്പം കൂടി ചൂടാറിയിട്ടാ.
ഈ രണ്ടപ്പം നോക്കുമ്പോ കാണാൻ വൈകി നമ്മുടെ അരിയോണ്ട് ഉണ്ടാക്കിയ അപ്പാട്ട റവയുടെ അപ്പം വേറൊരു ഭംഗി. അതേപോലെ രണ്ടിനും രണ്ട് ടേസ്റ്റ് ആണ്, ടേസ്റ്റ് വേണം. പക്ഷെ നമ്മുടെ ഈ അരിപ്പൊടി കൊണ്ട് ഇട്ട അപ്പം ഉണ്ടല്ലോ അതിനായിട്ട് ടേസ്റ്റ് കൂടില്ലേ. അപ്പൊ ഞാൻ എന്തായാലും ടേസ്റ്റ് നോക്കാനായിട്ട് ഞാൻ ചേട്ടനെ വിളിക്കട്ടെ. അപ്പോ ചേട്ടനും കൺമണി കൂടിയിട്ടാട്ടോ ഇന്ന് വരണേ. കൺമണി ഇതടെ ഉപ്പാപ്പ തരട്ടെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ അരിയുടെ ഉണ്ടാക്കിയ ഇത് ടേസ്റ്റ് നോക്കാം. ചേട്ടാ ഇങ്ങനെയാട്ടോ നമ്മള് കട്ട് ചെയ്തെടുക്ക. ഒരു വരി ഇങ്ങനെ അണ്ടിപ്പരിപ്പ് ഉണ്ടാവും കേട്ടോ. ഇഷ്ടല്ല അത് അത്യാവശ്യം വയലേക്ക് കൊടുക്കും അണ്ടിപ്പരിപ്പ്. ഇനി ഒരു കടി അത്യാവശ്യം കൊടുത്തേ. അടിപൊളിയാണ്. അയ്യോ അത്യാവശ്യം വയലു വീണു. ഇത് നല്ല രസാടാ, അരി കൊണ്ടുള്ളത് നല്ല രസാ. നീ മറ്റേ നോട്ടെ. മറ്റേത് പക്ഷേ റവോടൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ റവയുടെ ഒരു തരി തരിപ്പൊക്കെയുണ്ട്, അത്രേ ഉള്ളു കേട്ടോ. പക്ഷെ രസക്കുറവ് അത്രയൊന്നുമില്ല. പക്ഷെ അരിയാണ് ടേസ്റ്റ് അല്ലേ ചേട്ടാ. അരി തിന്നുമ്പളേ നമ്മുടെ കിണ്ണത്തപ്പൊക്കെ ഉണ്ടാക്കുമ്പോ കിട്ടുന്ന ഒരു സോഫ്റ്റ്നെസ് ഇല്ലേ, അതുണ്ട് കേട്ടാ. കണ്ട ഇതേപോലെ കിടന്നു കൺമണിയുടെ എല്ലുമ്പോ പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഓക്കെ അയ്യാ, ഇവിടേക്ക് അല്ല നന്നായി ഭക്ഷണം കഴിക്കണ. അപ്പൊ ഇത് എന്താ പറയാ, അരിയാണ് നല്ല ടേസ്റ്റ്. അപ്പൊ നമ്മൾ ഉണ്ടാക്കി അപ്പൊ രണ്ടു തരം ഉണ്ടാക്കി നോക്കിന്നുള്ളു കേട്ടോ. റവയുടെ കൂടി കാരണം അരി നമ്മൾ പക്ഷെ സാധാരണ ഉണ്ടാക്കാറുണ്ട് കേട്ടാ. അണ്ടിപ്പരിപ്പ് ഇല്ലാണ്ട് തന്നെ അല്ലേ. അപ്പൊ നമുക്ക് നിർത്താലോ ചേട്ടാ. അടുത്ത ദിവസം അടുത്ത വീഡിയോ.